ഹലോ എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ ബിന്ദു, കുട്ടികളെ സ്പെഷ്യലിസ്റ്റ് ആണ്. എല്ലാവർക്കും ഒരു സംശയമാണ്, എപ്പോഴാണ് ഡോക്ടറെ കുട്ടിക്ക് വിരലക്കാളം മരുന്ന് കൊടുക്കേണ്ടത്, നമ്മൾ എപ്പോഴാണ് ഡീവേമിംഗ് ചെയ്യേണ്ടത്, കൃമിക്കുള്ള മരുന്ന് കൊടുക്കേണ്ടത് എന്നൊക്കെയുള്ള അതിനെക്കുറിച്ചുള്ളൊരു ഷോർട്ട് വീഡിയോ ആണ് ഇന്ന് പറയാൻ പോകുന്നത് കേട്ടോ. സാധാരണഗതിയിൽ ഒരു വയസ്സ് കഴിഞ്ഞിട്ടാണ് നിങ്ങളുടെ കുട്ടിക്ക് വിരയുടെ മരുന്ന് കൊടുക്കാറുള്ളത്. ഒരു വയസ്സ് മുതൽ 18 വയസ്സ് വരെയുള്ള കുട്ടികൾക്കാണ് ഇത് കൂടുതലായിട്ടും കാണുന്നത്, മനസ്സിലായല്ലേ. അതിന് സാധാരണഗതിയിൽ നിങ്ങളുടെ ഹെൽത്ത് സെൻ്ററിലും ഒക്കെ ആയിട്ട് ആൽബൻഡസോൾ എന്നുള്ള ഗുളിക കിട്ടും, അതാണ് നമ്മൾ കൊടുക്കുക. ഒരു വയസ്സ് മുതൽ 2 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ഒരു പ്രത്യേക ഡോസും 2 വയസ്സിന് ശേഷമുള്ള കുട്ടികൾക്ക് വേറെ ഡോസും ആണ് കേട്ടോ. ഫിക്സഡ് ഡോസ് ആണ്, ലെസ് ദാൻ 2 ഇയേഴ്സ് ആൻഡ് മോർ ദാൻ 2 ഇയേഴ്സ് എന്നുള്ള ഫിക്സഡ് ഡോസ് ആണ്. അപ്പോൾ അത് നിങ്ങൾ കൊടുക്കുക. കുട്ടികൾക്കൊക്കെ 6 മാസം ഇടവിട്ട് അത് കൊടുത്താൽ വളരെ നല്ല ഗുണമായിരിക്കും. ഇനി ചിലപ്പോൾ നിങ്ങൾക്കൊരു സംശയമുണ്ട്, ഒരു വയസ്സിന് മുന്നേ കുട്ടികൾക്ക് വരുമെന്ന്. അപൂർവമാണ്, സാധാരണ വരാറില്ല. പക്ഷേ വീട്ടിൽ ബാക്കി കുട്ടികൾക്കൊക്കെ ഉണ്ടെങ്കിൽ ആ കുട്ടികളുടെ അടുത്ത് നിന്ന് ചെറിയ കുട്ടിക്ക് വരാം. അങ്ങനെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഡോക്ടർ പരിശോധിച്ചു കഴിഞ്ഞ ശേഷം മാത്രമേ അങ്ങനത്തെ കുട്ടികൾക്ക് നമ്മൾ കൊടുക്കാറുള്ളൂ, അല്ലാതെ വെറുതെ അങ്ങ് കൊടുക്കാറില്ല. ഒരു വയസ്സിന് ശേഷമാണ് റുട്ടീനായിട്ട് കൊടുക്കാറുള്ളത്. എന്തൊക്കെയാണ് അപ്പോൾ ഈ വിരയുടെ ശല്യമായിട്ട് നിങ്ങൾക്ക് തോന്നുക? ഈ പൊക്കിളിന് ചുറ്റും എപ്പോഴും കുട്ടി ഒരു വയറുവേദന പറയുന്നു, ഭക്ഷണം കഴിച്ച ശേഷം വയറ് വല്ലാതെ ഇങ്ങനെ പിടിക്കുന്നു, എപ്പോഴെപ്പോഴും ടോയ്ലറ്റ് പോകാൻ തോന്നുന്നുണ്ട്, ക്ഷീണം, വിശപ്പില്ലായ്മ, ഇതൊക്കെയാണ് കോമൺ ആയിട്ട് കാണുക. സീരിയസ് ആയിട്ടുള്ള വിരയുടേതാണെങ്കിൽ വേറെ കുറേ പ്രശ്നങ്ങളുണ്ട്, അതിനെക്കുറിച്ചൊന്നും നിങ്ങൾ ഓർക്കണ്ട. ഇങ്ങനത്തെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ വിരയുടെ ഒരു മരുന്ന് നിങ്ങളുടെ ഡോക്ടറോട് ചോദിച്ചിട്ട് നിങ്ങൾക്ക് കൊടുക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ആശാ വർക്കറോട് നിങ്ങൾക്ക് ചോദിക്കുകയും ചെയ്യാം. ഇനി വീട്ടിലെല്ലാവരും മരുന്ന് കഴിക്കണോ, അങ്ങനെ ഒരു സംശയം എല്ലാവർക്കും ഉണ്ട് അല്ലേ. അപ്പോൾ ഒരു കുട്ടിക്ക് സാധാരണ ഞാൻ പറഞ്ഞില്ലേ, 6 മാസം കൂടുമ്പോഴാണ് വിരയുടെ മരുന്ന് കൊടുക്കേണ്ടത്. പക്ഷേ ഒരു കുട്ടിക്ക് ഒരു മരുന്ന് എടുത്തിട്ട് 2 മാസം അല്ലെങ്കിൽ 3 മാസം കഴിഞ്ഞിട്ട് പെട്ടെന്ന് പിന്നെയും വിരയുടെ ശല്യം വന്നു, കുട്ടിക്ക് ഉറങ്ങാനൊന്നും പറ്റുന്നില്ല, അങ്ങനെ ഉണ്ടെങ്കിൽ വീട്ടിൽ ആരെങ്കിലും ആയിരിക്കും ഒരു കൾപ്രിറ്റ്സ്, അവരുടെ ശരീരത്തിലൊക്കെ ഇതിൻ്റെ അംശങ്ങൾ ഉണ്ടായിരുന്നിരിക്കാം. അപ്പോൾ അങ്ങനത്തെ ആൾക്കാർക്ക് വീട്ടിലെ ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും കൂടി എടുക്കുന്നത് വളരെ നല്ലതാണ്. ഈ കുട്ടിക്കും ട്രീറ്റ് ചെയ്യാം, കൂടെ ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും ചെയ്യാം. അതോടൊപ്പം തന്നെ കുട്ടികളുടെ നമ്മുടെ എല്ലാവരുടെയും നഖമെല്ലാം നല്ല വൃത്തിയിൽ ട്രിം ചെയ്ത് അഴുക്കൊക്കെ കളഞ്ഞ് നിൽക്കുക, കുട്ടികളെ കൊണ്ട് കൈ കഴുകിപ്പിച്ചിട്ട് മാത്രം ഭക്ഷണം കൊടുക്കുക. പിന്നെ ചിലപ്പോൾ അവർ ഈ മലദ്വാരത്തിൻ്റെ അടുത്തൊക്കെ ചൊറിയുന്നുണ്ടാവും, ആ ചൊറിയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ കൈ വൃത്തിയിൽ കഴുകി കൊടുക്കുക, ഫ്രൂട്ട്സൊക്കെ അടച്ചു വെക്കുക, ഭക്ഷണമൊക്കെ അടച്ചു വെക്കുക എന്നുള്ള കാര്യങ്ങളും കൂടി, അതായത് ശുചിത്വം കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യം. പോയിന്റ്സ് എല്ലാം നിങ്ങൾക്ക് ഉപകാരപ്രദമായി വിശ്വസിക്കുന്നു. പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ആൻഡ് ടേക്ക് കെയർ.